നമസ്തെ. ശനിദോഷം എന്നത് പലരും അനുഭവിച്ചിട്ടുള്ളതും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. എന്നാൽ ഈ വർഷത്തെ ശനി ജയന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ദിനത്തിലാണ് വടസാവിത്രി വ്രതവും ശനി ജയന്തിയും വരുന്നത്. ജ്യോതിഷം അനുസരിച്ച് ശനി നവഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശനിക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് നവഗ്രഹങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ശനി ഗ്രഹം ഒരാളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് ഒരു നീതി ഗ്രഹമാണ് എന്നതാണ്. ഒരാളുടെ രാശി ശനി രണ്ടര വർഷം നിലനിൽക്കുന്നുണ്ട്. ഇതുമാത്രമല്ല, ചന്ദ്രനിലേക്കും അതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള രാശികളിലേക്ക് നീങ്ങാൻ ശനി ഏകദേശം 7.5 വർഷത്തോളം സമയമെടുക്കുന്നുണ്ട്. ഇതിനെ 7.5 ശനി എന്നാണ് പറയുന്നത്. ഇടവ മാസത്തിലെ അമാവാസി നാളിലാണ് ചായയുടെയും സൂര്യദേവൻ്റെയും മകനായി ശനിദേവൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിൽ അമാവാസി ദിനത്തിൽ ശനി ജയന്തി ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ശനി ജയന്തി വരുന്നത് മെയ് 30-നാണ്. ഈ ദിനത്തിൽ തന്നെയാണ് വടസാവിത്രി ദിനവും വരുന്നത്. ഈ രണ്ട് പ്രധാന ദിനവും വരുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. മെയ് 30-ലെ അപൂർവ സംഗമം, 2022-ൽ അമാവാസി തിഥി മെയ് 30-നാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനം ശനി ജയന്തി ആഘോഷിക്കുന്നുണ്ട്. ഇതേ ദിവസം തന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നടക്കുന്നതിനാൽ ഈ വർഷത്തെ ശനി ജയന്തിക്ക് അല്പം പ്രാധാന്യം കൂടുതലാണ്. മെയ് 30 തിങ്കളാഴ്ച ആയതിനാൽ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവർക്ക് ഇത് വളരെ മികച്ചതാണ്. ഇതോടൊപ്പം സർവാർത്ഥ സിദ്ധിയോഗം, സുകർമ്മയോഗം തുടങ്ങിയ അപൂർവമായ ഒട്ടേറെ ഐശ്വര്യം ഫലം നൽകുന്ന യോഗവുമുണ്ട്. ഇതുകൂടാതെ വടസാവിത്രി ദിനവും ഈ ദിനത്തിൽ തന്നെയാണ്. സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ഐശ്വര്യത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് ഈ ദിനം വ്രതമെടുക്കുന്നത്. ശനി ജയന്തിയുടെ സമയം ഇടവ മാസത്തിലെ അമാവാസി തിഥി 2022 മെയ് 29 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:54 ആരംഭിച്ച് മെയ് 30 വൈകുന്നേരം 4:59 അവസാനിക്കും. അതിനാൽ ഉദയതിഥിയെ ആശ്രയിച്ചാണ് ഈ വർഷത്തെ ശനി ജയന്തി മെയ് 30 ആഘോഷിക്കുന്നത്. ശനി ജയന്തി ദിനം ശനിദേവനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടും മികച്ച ഫലങ്ങൾ ഭക്തർക്ക് നൽകുന്നു. ശനിദോഷത്തിൽ നിന്ന് പരിഹാരം കാണുന്നതിനുള്ള ഒരു പ്രധാന ദിനമാണ് എന്നതാണ് സത്യം. ഈ ദിനത്തിൽ വ്രതമെടുക്കുന്നതും പൂജ ചെയ്യുന്നതും ശനി മന്ത്രങ്ങൾ ഉരുവിടുന്നതും എല്ലാം മികച്ച ഫലം നൽകുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം ശനി ജയന്തി ദിനത്തിൽ വടസാവിത്രി വ്രതവും വരുന്നുണ്ട് എന്നതാണ് ഈ വർഷത്തെ ശനി ജയന്തിയുടെ പ്രത്യേകത. ഇത് കൂടാതെ ഈ വർഷത്തെ ശനി ജയന്തി മെയ് 30 തിങ്കളാഴ്ചയാണ് വരുന്നത്. അന്നേ ദിനം തന്നെയാണ് ഈ വടസാവിത്രി വ്രതവും വരുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു അപൂർവ സംഗമം നടക്കുന്നത്. ശനി സ്വന്തം രാശിയായ കുംഭത്തിൽ തന്നെ തുടരുന്നതുകൊണ്ട് ഈ ദിവസത്തിൽ സർവാർത്ഥ സിദ്ധിയോഗവും കാണുന്നുണ്ട്. ആദ്യമായാണ് ശനി ജയന്തിയിൽ ഇത്രയും യോഗങ്ങൾ ഒരുമിച്ച് വരുന്നത്. ശനിദോഷവും പരിഹാരം. ശനിദോഷം എന്നത് വളരെയധികം മോശം ഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ്. ഈ ദോഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് നിരവധി പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശനി ജയന്തി ദിനത്തിൽ ശനിദേവനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ദോഷഫലങ്ങൾ മൂലമുണ്ടാകുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ശനി ജയന്തി ദിനത്തിൽ ശനിദോഷത്തെ മറികടക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ശനിദോഷവും പരിഹാരം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ശനി ജയന്തി ദിനത്തിലെ വ്രതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ശനിദോഷത്തെ ഇല്ലാതാക്കുകയും ശനി മൂലം ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകുകയും ചെയ്യുന്നു. ഈ ദിനത്തിൽ ശനി ചാലിസ ജപിക്കുന്നതും ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നു. നിങ്ങളുടെ കർമ്മഫലത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേവനാണ് ശനി. അതുകൊണ്ട് തന്നെ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. ഈ ദിനം ദാനധർമ്മങ്ങൾ നടത്തുന്നതിന് എന്തുകൊണ്ടും നല്ലതാണ്. ശനിദോഷവും പരിഹാരവും. ശനിമന്ത്രം 108 തവണ ജപിക്കുക. നീലാഞ്ചന സമാഭാ ം രവിപുത്രം യമാഗ്രജം ഛായാമാർത്തണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന മന്ത്രം ജപിക്കുന്നതിലൂടെ പല ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടുന്നതിന് സാധിക്കുന്നു. ജീവിതത്തിൽ ശനി അനുകൂല കാരകനായി മാറുകയും പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വടസാവിത്രി വ്രതം. 7 ജന്മത്തിലെ ദാമ്പത്യ ജീവിതത്തിന് വടസാവിത്രി വ്രതം ഫലം നൽകുന്നു. ഭർത്താവിൻ്റെ ദീർഘായുസ്, ക്ഷേമം, അഭിവൃദ്ധി എന്നിവയ്ക്കായി വിവാഹിതരായ സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് വടസാവിത്രി വ്രതം. നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതൽ ആചരിക്കപ്പെടുന്നത്. വിവാഹിതരായ എല്ലാ സ്ത്രീകളും ഈ ദിനത്തിൽ വ്രതമെടുക്കുകയും പ്രത്യേക പൂജകളും വഴിപാടുകളും പ്രാർത്ഥനയും നടത്തുകയും ചെയ്യുന്നുണ്ട്. ശനി ജയന്തിയിലും വടസാവിത്രി വ്രതവും ഈ വർഷം ഒരുമിച്ചാണ് വരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.